പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സ്പെഷ്യൽ ഒ ടി ടി റിലീസായി പുറത്തിറങ്ങാൻ പോകുന്ന കുറച്ച് സിനിമകളും അവയുടെ ഒ ടി ടി റിലീസ് ഡേറ്റിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ സീതാരാമം. 2022 പാൻ ഇന്ത്യ റിലീസായെത്തി വമ്പൻ വിജയമായി മാറിയ സൂപ്പർ ഹിറ്റ് തെലുങ്കു മൂവിയാണ് സീതാരാമം. രാമന്റെയും സീതയുടെയും പ്രണയകഥ പറഞ്ഞ ചിത്രത്തിൽ ദുൽഖർ, മൃണാൽ താക്കൂർ, രശ്മിക മന്ദാന എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തിയേറ്ററിലെ വമ്പൻ വിജയത്തിന് ശേഷം സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലായി 9 September ചിത്രം ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്യുന്നത്. രണ്ടാമത്തെ ചിത്രം തല്ലുമാല. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് 2022 തിയേറ്റർ റിലീസായെത്തിയ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് മലയാളം മൂവിയാണ് തല്ലുമാല. ടോവിനോ തോമസ്, ഷൈൻ ടോം ചാക്കോ, കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെ നിരവധി പേർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന് തിയേറ്ററിൽ മികച്ച വിജയമാണ് ലഭിച്ചിരുന്നത്. തിയേറ്റർ റിലീസിന് ശേഷം സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ 11 September പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. മൂന്നാമത്തെ ചിത്രം എന്നാത്താൻ കേസുകോട്. കുഞ്ചാക്കോ ബോബനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാർ സംവിധാനം ചെയ്ത കോമഡി സറ്റയർ മലയാളം മൂവിയാണ് എന്നാത്താൻ കേസുകോട്. തമാശയിലൂടെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച സിനിമയ്ക്ക് തിയേറ്ററിൽ വമ്പൻ വിജയമാണ് ലഭിച്ചിരുന്നത്. തിയേറ്ററിൽ ഇപ്പോഴും വിജയകരമായി മുന്നേറുന്ന സിനിമ ഓണം റിലീസായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. 8 September സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ തന്നെ മികച്ച വിജയമായി മാറിയ ഒരു സിനിമ കൂടിയാണ് എന്നാത്താൻ കേസുകൊണ്ട്. നാലാമത്തെ ചിത്രം പാപ്പൻ. ഡയറക്ടർ ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ 2022 തിയേറ്റർ റിലീസായെത്തിയ ക്രൈം ത്രില്ലർ മലയാളം മൂവിയാണ് പാപ്പൻ. സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ഒക്കെയാണ് ലഭിച്ചതെങ്കിലും തിയേറ്ററിൽ സിനിമ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ഇപ്പോഴിതാ തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം C5 September 7 പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അഞ്ചാമത്തെ ചിത്രം തോർ ലവ് ആൻഡ് തണ്ടർ. 2022 റിലീസായ ആക്ഷൻ സൂപ്പർ ഹീറോ മാർവൽ മൂവിയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. തോറിനെ കേന്ദ്ര കഥാപാത്രമാക്കി എത്തുന്ന നാലാമത്തെ സിനിമ കൂടിയായ ചിത്രത്തിന് തിയേറ്ററിൽ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. തിയേറ്റർ റിലീസിന് ശേഷം സിനിമ ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ 8 September പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ആറാമത്തെ ചിത്രം അവനെ ശ്രീമാൻ നാരായണ. 2019 പാൻ ഇന്ത്യ റിലീസായി പുറത്തിറങ്ങിയ ഫാന്റസി കോമഡി ത്രില്ലർ കന്നഡ മൂവിയാണ് അവനെ ശ്രീമാൻ നാരായണ. അജിത് ഷെട്ടി, ഷാൻവി ശ്രീവാസ്തവ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിന്റെ കന്നഡ വേർഷനും തമിഴ് വേർഷനുമൊക്കെ മാത്രമാണ് ഇതുവരെ ഒ ടി ടി റിലീസായി എത്തിയത്. മലയാളം വേർഷൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം 8 PM സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ കൈരളി TVയിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ഏഴാമത്തെ ചിത്രം സ്പൈഡർമാൻ നോവേ ഹോം. 2021 റിലീസായ സൂപ്പർ ഹിറ്റ് മാർവൽ ആക്ഷൻ സൂപ്പർ ഹീറോ മൂവിയാണ് സ്പൈഡർമാൻ നോവേ ഹോം. മൾട്ടിവേഴ്സിൽ നിന്നും 3 സ്പൈഡർമാൻ ഒരുമിച്ചെത്തി തിയേറ്ററിൽ മികച്ച വിജയം നേടിയ സിനിമയുടെ ഡബ്ഡ് വേർഷൻസിന്റെ സാറ്റലൈറ്റ് റൈറ്റ് സി കമ്പനിയാണ് വാങ്ങിയിരിക്കുന്നത്. അവരുടെ തന്നെ പെയ്ഡ് ചാനലായ എൻഫ്ലിക്സിൽ ചിത്രം പ്രീമിയർ ചെയ്തിരുന്നു. ഇപ്പോഴിതാ സ്പൈഡർമാൻ നോവേ ഹോം എന്ന ചിത്രം 8 September വൈകുന്നേരം 3:30 സി കേരളത്തിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലാസ്റ്റ് വൺ രാമറാവു ഓൺ ഡ്യൂട്ടി. ശരത് മാണ്ഡവ സംവിധാനം ചെയ്ത് 2022 തിയേറ്ററിലെത്തിയ ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് രാമറാവു ഓൺ ഡ്യൂട്ടി. രവിതേജ നായകനായെത്തിയ ചിത്രത്തിന് തിയേറ്ററിൽ വലിയ വിജയം ലഭിച്ചിരുന്നില്ല. ഇപ്പോഴിതാ തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം സോണി ലെവലിലൂടെ തെലുങ്ക്, തമിഴ്, മലയാളം ഡബ്ബിംഗ് ഉൾപ്പെടെ 15 September പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും സിനിമകളാണ് നിലവിൽ ഓണം റിലീസായി ഒ ടി ടിയിൽ വരാൻ ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ. ഇവ കൂടാതെ ഈ സിനിമകൾക്ക് മുന്നേ ഇറങ്ങിയ മറ്റ് പല മലയാള സിനിമകളും മലയാള ഡബ്ഡ് സിനിമകളുമൊന്നും ഇതുവരെ ഒ ടി ടി റിലീസായി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം മറ്റ് സർപ്രൈസ് റിലീസുകളും ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും സിനിമാ പ്രേമികൾക്ക് വേണ്ടി ഒട്ടേറെ ചിത്രങ്ങളാണ് ഈ ഓണനാളുകളിൽ ഒ ടി ടി റിലീസായി എത്താൻ പോകുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഏതെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.